Okay, so let's solve another question. I shall read the question. The books of Rajendra showed the following information. Cash in hands, 31st December 2018 and 31st December 2019. So opening balance and closing balance are given. Opening 1,700, closing 9,975. Stock 10,000, 12,500. Trade debtors, opening balance not given, and trade creditors also opening balance not given, but closing balances are given, 17,500 and 9,250. So by preparing trade debtors account, we can find out opening balance of debtors, and by preparing creditors account, we can find out opening balance of creditors. Sundry assets 1,500, again 1,500. Cash book provides the following. So we have to prepare a cash book. Receipt from debtors 68,000. Private dividend paid 1,000. Private dividend nu vannale idheham thine evidunno dividend kittiyadana aa paisa business ilekku invest cheythu ennu vachal additional capital aanu idu nammade cash book il receipt aayittu kaanikkanam adu pole thane namukku balance sheet prepare cheyumbole ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയും വേണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 9,825. അത് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് പേയ്മെൻ്റ് ആയിട്ട് ക്യാഷ് ബുക്ക് കാണിക്കണം. അതോടൊപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും വേണം. ഡ്രോയിങ്സ് 2,300. അത് നമുക്കൊരു പേയ്മെൻ്റ് ആയിട്ട് ക്യാഷ് ബുക്കിലും അതോടൊപ്പം ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുകയും വേണം. Payments to trade creditors 56,000. Trade creditors account ile debit side ile to bank 56,000. Adu pole thane nammade cash book ile payment side ile 56,000. Discount allowed by them. Appo namak ingotte kitta discount aanu creditors ninnu adu profit and loss account credit side. Additional information, cost of goods sold during the year 52,650. Cost of goods sold aanu vannirikkunnathu. He maintains a steady gross profit of 25% on sales. 25% on sale aanu vannirikkunnathu. Bad debts written off during the period 200. Ee varshathe bad debt aanu. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 200 കാണിക്കും, ടു ബാഡ് ഡെറ്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യും 200. പാസ്റ്റ് ബാഡ് ഡെറ്റ്സ് ഓൾറെഡി റിട്ടേൺ ഓഫ് റിക്കവേർഡ് റുപ്പീസ് 100. മുൻപ് ഏതോ വർഷം റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന, കിട്ടില്ല എന്ന് കരുതി റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ബാഡ് ഡെറ്റ് 100 രൂപ ഇപ്പോൾ തിരിച്ച് കിട്ടിയതാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട്. You are required to prepare trading and profit and loss account for the year ending 31st December 2019 and a balance sheet is on that date. That is working note. We have purchases. But here cost of goods sold is given. So you know cost of goods sold is equal to opening stock plus purchases plus direct expenses minus closing stock. Okay, opening stock plus purchases plus direct expenses minus ക്ലോസിങ് സ്റ്റോക്ക്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 52,650. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് 10,000 പ്ലസ് പർച്ചേസസ് അറിയില്ല പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നുമില്ല, വേജസും അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 12,500. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 52,650 അപ്പുറത്തുള്ള സമത്തിനപ്പുറമുള്ള 10,000 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് 10,000, ഇക്വേഷൻ അപ്പുറത്തുള്ള മൈനസ് 12,500 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്ലസ് 12,500. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 55,150. പർച്ചേസസ് ഈസ് ഈക്വൽ ടു 55,150. കാൽക്കുലേഷൻ ഓഫ് സെയിൽസ്,
ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് തന്നിട്ടുണ്ട്, 25% ഓൺ സെയിൽസ്, ദാറ്റ്സ് ഈക്വൽ ടു 1/4 ഓൺ സെയിൽസ് ആണ്. 25/100 ഈസ് ഈക്വൽ ടു 1/4 ഓൺ സെയിൽസ്. സെയിൽസ് 100 ആണ്. അപ്പോൾ അങ്ങനെയാണ് കോസ്റ്റ് എന്തായിരിക്കും? സെയിൽസ് 100-ൽ നിന്ന് 25 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 75 ആയിരിക്കും കോസ്റ്റ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് കാണുകയാണെങ്കിൽ എങ്ങനെ കാണാം? 25 ഡിവൈഡ് ബൈ 75 ഈസ് ഈക്വൽ 1/3. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് 1/4 ഓൺ സെയിൽസ് ആണെങ്കിൽ അത് കോസ്റ്റിൻ്റെ മേലെ കാണുമ്പോൾ 1/3 ഓൺ കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 52,650 ആണ് ഇൻറ്റു 1/3 ആണ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 17,550. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് 52,650 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മേലെയുള്ള പ്രോഫിറ്റ് 1/3 ആണ്. സോ ടോട്ടൽ പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് വിൽ ബി 17,550. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മുടെ കയ്യിലുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിനി സെയിൽസ് കണ്ടുപിടിക്കാം. സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഹിയർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് 52,650. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 17,550. സോ ടോട്ടൽ സെയിൽസ് വിൽ ബി 70,200. ഓക്കെ, കമ്പൈൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ് ടു ബാലൻസ് ബ്രോട്ട് ഓൺ. ഓപ്പണിംഗ് ബാലൻസ് ഈസ് ഗിവൺ 1,600. എല്ലാ റിസീവ്സും ഡെബിറ്റ് കാണിക്കും. ടു റിസീവ് ഫ്രം ഡെറ്റ് 68,000. ടു ക്യാപിറ്റൽ, അതായത് പ്രൈവറ്റ് ഡിവിഡൻഡ് ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്, അഡീഷണൽ ക്യാപിറ്റൽ ആണത്, 1,000. ടു ബാഡ് ഇറ്റ്സ് റിക്കവേഴ്സ്, റിസീറ്റ് ആണ്, 100. ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും ബൈ ഡയറക്റ്റ് എക്സ്പെൻസസ് 9,825. ബൈ ക്രെഡിറ്റേഴ്സ്, ദാറ്റ് ഇസ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, 56,000. ബൈ ഡ്രോയിങ്സ്, ക്യാഷ് ഡ്രോയിങ്സ് ആണ്, 2,300. ബൈ ബാലൻസ് കാരിഡ് ഓൺ, ക്യാഷിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്, 9,975. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റിൽ 78,100 കിട്ടും, ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് 7,300. അത് ക്യാഷ് സെയിൽസ് ആയിരിക്കും, ക്യാഷ് സെയിൽസ് 7,300. നമുക്ക് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും ക്യാഷ് സെയിൽ കുറച്ചാൽ നമുക്ക് ബാക്കി ക്രെഡിറ്റ് സെയിലായിരിക്കും കിട്ടുക. സോ ക്രെഡിറ്റ് സെയിൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽ. ക്രെഡിറ്റ് സെയിൽസ് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ, 70,200 ആണ്. അതിൽ നിന്ന് ക്യാഷ് സെയിൽ ലെസ് ചെയ്യുക, 7,300, ബിൽസ് ഈക്വൽ ടു 62,900, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ദെൻ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്സ്, ബാലൻസ് ബ്രോഡ് ഓൺ, അത് നമുക്ക് തന്നിട്ടില്ല, അത് നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ടു ക്രെഡിറ്റ് സെയിൽസ് 62,900, ബൈ ക്യാഷ് 68,000, ബൈ ബാഡ് ഡെറ്റ്സ്, ബൈ ക്യാഷ് ക്യാഷ് പെയ്ഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ് 68,000, ബൈ ബാഡ് ഡെറ്റ്സ് 200, ബൈ ബാലൻസ് കാരിഡ് ഓൺ, അത് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, 17,500. സോ ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാണ്, അത് ടു ബാലൻസ് ബ്രോട്ട് ഓൺ. ഓപ്പണിംഗ് ബാലൻസ് ആണ് 22,800. ഇത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അസറ്റായിട്ട് എടുക്കണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്സ് ബൈ ബാലൻസ് ബ്രോട്ട് ഓൺ, ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യന് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ബൈ പർച്ചേസസ്, ക്രെഡിറ്റ് പർച്ചേസ് മാത്രം 55,150. ടു ക്യാഷ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ്, 56,000. ടു ഡിസ്കൗണ്ട്സ് അലോഡ് ബൈ ക്രെഡിറ്റേഴ്സ് ആണ്, 600. ടു ബാലൻസ് കാരിഡ് ഓൺ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, 9,250. ഇപ്പം ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് 65,850, ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡിൽ 10,700. അത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കും, ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എടുക്കണം.
ഇനി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഏസ് ഓൺ 31st December 2018 അല്ലെങ്കിൽ 1st January 2019 എന്നും പറയാം. ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗിലുള്ളത് 10,700, ക്യാഷ് അറ്റ് ബാങ്ക് 1,700 ഒക്കെ ഓപ്പണിങ്ങിലുള്ള ഫിഗേഴ്സാണ്. സ്റ്റോക്ക് 22,800, ഡെപ്റ്റേഴ്സ് 10,000, സെൻട്രി അസെറ്റ്സ് 1,500. ടോട്ടൽ എടുക്കുക, ക്രെഡിറ്റ് സൈഡ് സോറി അസെറ്റ് സൈഡ് 36,000, ഡിഫറൻസ് 25,300 ഓൺ ലാബിലിറ്റി സൈഡ്, ദാറ്റ് വിൽ ബി ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ദൻ നൗ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2019. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, പർച്ചേസസ് 55,150, ബൈ സെയിൽസ് ക്യാഷ് സെയിൽസ് 7,300, നമ്മൾ ക്യാഷ് ബുക്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് 62,900, രണ്ടും കൂടെ ചേർത്ത് 70,200, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 12,500. ടു ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസിൻ്റെ 25% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ സെയിൽസ് ഹിയർ 70,200 × 25% = 17,750, 17,750. അത് നമ്മൾ ബ്രോഡ് ഓൺ ചെയ്യും, ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ 17,550. ബൈ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഗിവൻ ദി ക്വസ്റ്റ്യൻ ₹100. ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ് 600. ഡെബിറ്റ് സൈഡിൽ ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 9,825, ടു ബാഡ് ഡെറ്റ്സ് ഈ വർഷം റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ബാഡ് ഡെറ്റ് 200. സോ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ് 18,250, ഡിഫറൻസ് 8,225, ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഔർ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് ക്യാപിറ്റൽ 25,300, ആഡ് നെറ്റ് പ്രോഫിറ്റ് 8,225, സോ ടോട്ടൽ 33,525. ആഡ് അഡീഷണൽ ക്യാപിറ്റൽ 1,000, അതായത് പ്രൈവറ്റ് ഡിവിഡൻറ്റ് പെയ്ഡ് എന്നുള്ള ആയിട്ടാണ് അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ₹1,000 ആഡ് ചെയ്യുന്നു, ടോട്ടൽ 34,525. ലെസ് ഡ്രോയിങ്സ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ 2,300. സോ ദി ബാലൻസ് വിൽ ബി 32,225. ദെൻ ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് ബാലൻസ് 9,250. അസെറ്റ് സൈഡ് ക്യാഷ് ഇൻ ഹാൻഡ് 9,975 ക്ലോസിംഗ് ബാലൻസ്, ഡെപ്റ്റേഴ്സ് 17,500, സ്റ്റോക്ക് 12,500, സൺഡ്രി അസെറ്റ്സ് 1,500. സോ ടോട്ടൽ ഓഫ് ബാലൻസ് ഷീറ്റ് വിൽ ബി 41,475. ഓക്കെ, താങ്ക് യു.